ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ നിന്നും ഷേർലി സിസ്റ്റർ ആണ്. ഷേർലി സിസ്റ്റർ തൻ്റെ കഴിഞ്ഞ ആ ചില മാസങ്ങളുടെ ആ സാലറി ആ ജോലി എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ നിന്ന് തനിക്ക് ലഭിച്ചില്ല. എന്നാൽ പ്രാർത്ഥനയിൽ തനിക്ക് അത് ലഭിക്കുവാനിടയായി തീർന്നു. ആ നന്ദി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ തൻ്റെ പ്രാർത്ഥനാ വിഷയം കൂടെ താൻ ഓർപ്പിക്കുന്നു. തൻ്റെ ജോലിയിൽ വീണ്ടും ഒരു ഉയർച്ച, തൻ്റെ ജോലിയിൽ വീണ്ടും കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള എല്ലാ വഴികളും തുറക്കേണ്ടതിനായിട്ട്, അതേപോലെ തലമുറയും കുടുംബത്തെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കും? ജോലിയുടെ അനുഗ്രഹത്തിനോ ആ ജോലിയുടെ പ്രതിസന്ധികൾ മാറാനോ ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ വലിയ വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഇന്ന് ഈ സഹോദരിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ മുഖപക്ഷമില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവം നിങ്ങളെയും മാനിക്കുമെന്ന് ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ പ്രിയരെ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ആ സ്നേഹമാണ് നമ്മളെ നടത്തുന്നത്. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഈ മകൾ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വർദ്ധനവിന് വേണ്ടിയാണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിൽ ഈ ഭൂമിയിൽ കൊടുത്താൽ 100 മടങ്ങ് തരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരം നിശ്ചയമായും ഈ മകളുടെ വഴികളെ തുറക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമെങ്കിൽ നിങ്ങളെയും കർത്താവ് തൊടുവാൻ പോവുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണഹൃദയത്തോടെ ഈ മകളെ ഞങ്ങളുടെ കരത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അസാധാരണമായ വഴികളങ്ങ് തുറക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവിൻ്റെ മഹത്വം ഈ സിസ്റ്ററിൻ്റെ അതെ കുടുംബത്തിലും തൻ്റെ ജോലിയിലും വെളിപ്പെട്ട് വരണമപ്പ. കൊടുത്ത വിടുതലായി അമ്മേ, അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി അമ്മേ, യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കാണാത്ത ചില വഴികളും വിടുതലുകളും കർത്താവ് ഈ മകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിനായി നന്ദി. യേശുവേ, അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ, അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്താൽ ഈ മകൾ മുമ്പോട്ട് പോകുവാൻ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജോലിയിലെ എല്ലാ വിധത്തിലുള്ള വഴികളും അങ്ങ് തുറന്നിരിക്കുന്നതിനായി നന്ദി. ദേശത്തിൽ താൻ എവിടെല്ലാം മുഖം താഴ്ത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം കർത്താവ് ഉയർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുവാൻ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ വചനം ഓരോ ദിവസവും ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ദൈവം വിശ്വസിക്കുന്നതും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കരം ഓരോ ദിവസവും കാണുന്നവരെ തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നതോർത്ത് എനിക്ക് വ്യക്തമായ നിലകളിൽ അറിയാം, ഓരോ ദിവസവും ചിലവർ വിടുവിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഉറപ്പ് പറയുക, ദൈവത്തിൻ്റെ ആ കരം, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറന്നു തരും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു പ്രിയരെ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ആ കരം ഈ വചനം നമ്മളെ സൗഖ്യമാക്കിയും ഈ വചനം നമ്മുടെ കുഴിയിൽ നിന്ന് കരകയറ്റിയും ഈ വചനം നമ്മുടെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ട് എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ഉറപ്പിക്കുകയാണ്, ഞാനൊരു സഭയോ സംഘടനയോ ഒന്നുമല്ല ഉയർത്തുന്നത്. നിങ്ങളൊരു ഒരു മതത്തിൻ്റെ വ്യക്തിയായിട്ടല്ല എന്നെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഉയർത്തുകയും ചെയ്യുന്ന ദൈവം സംഘടനയുടെയോ മതത്തിൻ്റെയോ മതത്തിൻ്റെയോ ദൈവമല്ല. അവൻ ജീവിക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേളിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരിക. കാരണം റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, നമുക്കെല്ലാവർക്കും, ഇതിനകത്തൊരു മതമില്ല, സംഘടനയില്ല, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലതും തരാതിരിക്കുമോ? ഇന്ന് നിങ്ങളൊരു ആവശ്യത്തിൻ്റെ മുഖത്താണോ ആയിരിക്കുന്നത്? നിശ്ചയമായും നിങ്ങളുടെ വഴികളെ കർത്താവ് തുറക്കുവാൻ പോവുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ ആയിരുന്നാൽ നമ്മൾ നമ്മുടെ വചന ചിന്തയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട്, കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നിൽക്കുമ്പോൾ കർത്താവിനോട് അടുത്ത് വരിക എന്നുള്ള ചിന്തയിലാണായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു, 2017 നമ്മളെ വിട്ടുപോകുമ്പോൾ അതിനു മുമ്പേ കർത്താവിനോട് അടുത്ത് നിൽക്കുവാനായിട്ട്, കർത്താവിനോട് അടുത്ത് വരുവാൻ പ്രത്യേകമായിട്ട് ഒരു വലിയ നിയോഗത്തിലാണ് ഞാൻ നിൽക്കുന്ന പ്രിയരെ. കാരണം അടുത്ത വർഷം ഫലം കായ്ക്കുക എന്നുള്ള വിഷയത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഫലം പുറപ്പെടുവിക്കുവാൻ, അങ്ങനെ ഫലം കായ്ക്കണമെങ്കിൽ നാം അടുത്ത് നിൽക്കുന്നവർ ആ നിലയിൽ നിൽക്കുമ്പോഴാണ് ഫലം പുറപ്പെട്ടു വരുന്നത്. എങ്കിൽ ചിലവരോട് ഞാൻ
നിർബന്ധമായി ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദേശത്തിലെ കെടുതികളും ദേശത്തിലെ ഭയമുളവാക്കുന്ന ചിന്തകളും നമുക്ക് കാണാൻ കഴിയും. കൊടുങ്കാറ്റ് വരുന്നു, ആ കടൽ വല്ലാതെ ഇളകി മറിയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായി ഓർപ്പിക്കുന്നു, അടുത്തു നിൽക്കുന്നവൻ, അടുത്തു വരുന്നവൻ, അവൻ്റെ വരവ് സമീപിച്ചെന്നും അവൻ്റെ വരവിൽ നാം എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ കർത്താവിനെയൊക്കെ അടുക്ക് വരുവാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കുറുവാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നാണ്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയരെ, ഈ വചനം നാം ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറയുന്നുണ്ട്, കർത്താവുമായി ഒന്ന് വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ പിരിയ ബന്ധത്തെ അവിടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആ കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല. ഒരു തെനെന്നിലും ഞാൻ അവനിലുമായി തീരുന്ന അനുഭവം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ ചില എപ്പിസോഡുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അടുത്തു വരിക എന്നുള്ളത്, ആദ്യത്തെ എപ്പിസോഡിൽ പുരുഷാരത്തെക്കുറിച്ചും 70 പേരെക്കുറിച്ചും 12 പേരെക്കുറിച്ചും 3 പേരെക്കുറിച്ചും മാറൽ കിടക്കുന്ന യോഹനാനെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു. ഹല്ലേലൂയ. എന്നാൽ ആ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ചിന്തിക്കുമ്പോൾ, ഇന്ന് കർത്താവിൽ ഏകയായിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവർക്ക് അവനുമായി ഉണ്ടാകുന്ന ബന്ധം അല്ലെങ്കിൽ അവനുമായിട്ടുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ എപ്പിസോഡിലും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം നാം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. പ്രിയരെ, മറിയ എന്ന് പറയുന്ന സഹോദരി യേശുവിൻ്റെ മിനിസ്ട്രിയിൽ വിടുവിക്കപ്പെട്ടതും യേശുവിൻ്റെ സ്നേഹത്തിൽ അടുക്കപ്പെട്ടവളുമാണ്. കഴിഞ്ഞ 3 ദിവസത്തിനു മുമ്പ് തൻ്റെ പ്രാണപ്രിയൻ ആ ക്രൂശിൽ മരിക്കുന്നത് അവൾ കണ്ടതാണ്. എന്നാൽ 3 ദിവസം കഴിഞ്ഞതോടെ ആ സ്നേഹത്തിൽ നിന്ന് അവക്കകലാൻ കഴിയാത്തതുകൊണ്ട് അവനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഭാഗമാണ് നാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ നന്നായി ഇരുട്ടുള്ള സമയത്ത് നല്ല വെളുപ്പിനെ അവൾ വരികയാണ്. അവളുടെ മുമ്പിൽ ഒത്തിരി പ്രതികൂലവും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് കല്ലറ ദേശത്തിൻ്റെ നിയമമനുസരിച്ച് ഉറപ്പുവരുത്തിയിരിക്കുകയാണ്, മുദ്ര വച്ചിരിക്കുകയാണ്. അതിനു മുമ്പിൽ ആ രാജ്യത്തിൻ്റെ ഹല്ലേലൂയ ഭടന്മാർ അല്ലെങ്കിൽ അധികാരികൾ നിയമിച്ചിരിക്കുന്ന സെക്യൂരിറ്റികളുണ്ട്. ഇവൾ ആ കല്ലറയുടെ അടുക്കൽ വരണമെങ്കിൽ ഒത്തിരി കടമ്പകൾ കടക്കണം. പക്ഷേ ആ ബന്ധത്തിൽ പിരിയാൻ കഴിയാത്തത് കൊണ്ട്, ആ സ്നേഹത്തിൽ നകലാൻ കഴിയാത്തത് കൊണ്ട് അവൾ അതൊന്നും പ്രശ്നമാക്കാതെ അവൾ ആ വെളുപ്പിനെ അല്ലെങ്കിൽ നന്നായി ഇരുട്ടുള്ള സമയത്ത് കല്ലറയോട് സമീപിക്കുകയാണ്. കല്ലറയുടെ അടുക്കൽ വരുമ്പോൾ അത് ആ കല്ലറയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. ആ കല്ലറയുടെ വാതിൽ തുറന്നു കിടക്കുകയും യേശുവിൻ്റെ ആ ശരീരം അവിടെ ഇല്ലാത്തത് അവൾക്ക് കാണാൻ കഴിയുന്നു. അത് കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ച വാക്യം. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അകത്ത് 2 ദൂതന്മാർ ഉണ്ടെന്ന് യോഹന്നാൻ്റെ ഈ സുവിശേഷത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷത്തിൽ 1 ദൂതനെ കാണുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് അല്ല. ദൂതൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ദൂതനാണ് കല്ലുരുട്ടി മാറ്റിയതെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. 14, 15, 16 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായി നിൽക്കുന്നത്. അടുത്തു നിൽക്കുന്ന, അടുത്തു വന്നു നിൽക്കുന്നവന് വേണ്ടി യേശു ഇന്നും പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരെ പേടിച്ച് ആ ഒരു റൂമിൽ അടഞ്ഞിരിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് അകലാത്തവൾ അവൾ ആ കല്ലറയോട് സമീപിച്ചു. ഹല്ലേലൂയ. ആ സ്നേഹത്തോട് അടുത്തു വരുന്നതനുസരിച്ച് മറ്റാർക്കും വെളിപ്പെടുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി അവൻ വെളിപ്പെട്ടു വരും. ഇന്നും എന്തെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും എന്തെല്ലാം സാഹചര്യങ്ങൾ അടഞ്ഞാലും ഇനി ഒരു വഴിയുമില്ല. അതേ ചുറ്റുപാടും സാഹചര്യങ്ങളെല്ലാം എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് വിളിച്ചു പറയുക, അവിടെ നിന്നെല്ലാം യേശുവിൻ്റെ അടുക്കിലേക്ക് വരാമെങ്കിൽ അതിൻ്റെ മധ്യത്തിലും അവൻ നിനക്ക് വേണ്ടി ഒരു സൊല്യൂഷനായി, ആൻസറായി നിനക്ക് വേണ്ടി അവൻ വെളിപ്പെട്ടു വരുമെന്നുള്ളത് ഓർപ്പിക്കുകയാണ്. 14, 15, 16 വാക്യങ്ങളിലേക്ക് കടന്നു വന്നാട്ടെ. 14-ാമത്തെ വാക്യത്തിലേക്ക്. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ലതാനും. 15-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കോളാം എന്ന്
അവനോട് പറഞ്ഞു. 14-15 വാക്യങ്ങളിൽ ഇവളവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സമീപത്ത് യേശു അടുക്കൽ വന്ന, ഇപ്പോൾ ഇച്ചിരി ദൂരമുണ്ട്, ആ ദൂരത്ത് നിന്ന് യേശു ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? കരയുന്നത് എന്ത് എന്ന് കണ്ടിട്ട് അവൾക്ക് വ്യക്തമല്ല യേശു ആണോ ഇല്ലയോ എന്നുള്ളത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ യേശുവിനോട് തിരിച്ചു മറുപടി പറയാം, തോട്ടക്കാരനെന്നാണ് നിരൂപിക്കുന്നത്. ആ തോട്ടക്കാരനെന്ന് നിരൂപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ പറയുക, നീ എൻ്റെ അരുമനാഥനെ ഈ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചെന്ന് പറയണം, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. ഇന്നും ഇതേപോലെ യേശുവിനെ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പരിസരത്തിലോ നിങ്ങളുടെ ബന്ധുക്കളോ നീ ഉയർത്തുന്ന യേശുവിനെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഹല്ലേലൂയ, അവർക്കാർക്കും വേണ്ടാത്ത യേശുവിനെ, അവരാരും ആരാധിക്കാത്ത യേശുവിനെ നീ വില കൊടുത്ത് സേവിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ ഇന്നും ഈ പ്രതികൂലത്തിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്ന് വിളിച്ചു പറയും, ഹല്ലേലൂയ, ആരും കാണാത്ത ഒന്നിനെ എൻ്റെ യേശുവിനെ എനിക്ക് ആവശ്യമുണ്ട്, എൻ്റെ യേശുവിനെ എത്ര വില കൊടുത്തും ഞാൻ എൻ്റെ കൂടെ നിർത്തും. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയും ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ യേശുവിന് വേണ്ടി നിൽക്കുന്ന ചിലവരെന്നെ കാണുന്നുണ്ട്, ഒത്തിരി എതിർപ്പുകളുടെ മധ്യത്തിൽ നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുക, അങ്ങനെ യേശുവിന് വേണ്ടി ദാഹിക്കുന്ന ചിലവർ ഇന്ന് ഈ എപ്പിസോഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവൻ ഒന്നുകൂടെ വെളിപ്പെടാൻ പോവുകയാണ്, നിങ്ങളോട് കർത്താവ് ഒന്നുകൂടി അടുത്തു വരാൻ പോവുകയാണ്. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ എല്ലാം എതിരായി ഇനി ആരാധനയ്ക്ക് പോലും പോകാൻ കഴിയാത്ത നിൽക്കുന്ന ചിലവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യേശു നിങ്ങളുടെ അടുക്കലേക്ക് നിൽക്കാൻ പോവുകയാണ്, യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതവാനായി വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതൊരത്ഭുതത്തിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക്, യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബിനി എന്ന് പറഞ്ഞു, അതിന് ഗുരു എന്നർത്ഥം. 17-ാമത്തെ വാക്യം, യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായ എൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയുടെ ആഗ്രഹം, മറിയയുടെ ആഗ്രഹം തൻ്റെ പ്രാണപ്രിയനെ കാണുമെന്നുള്ളതാണ്. തൻ 3-ാം ദിവസം ഉയർത്തെണീറ്റ് പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിന് മുമ്പേ ഇവളുടെ കണ്ണുനീർ കണ്ട്, ഇവളുടെ ആ വേദന കണ്ടിട്ട് അവൻ ആ തോട്ടക്കാരനെ പോലെ ഇവളുടെ അടുക്കലേക്ക് വരികയാണ്. ആ വാക്കുകൾ അടുത്തു വന്ന് മറിയേ എന്ന് വിളി വിളിക്കുമ്പോൾ, അമ്മയുടെ ഉദരം മുതലേ നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ, അമ്മയുടെ ഉദരത്തിന് ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ടവൻ, ഒന്നുകൂടെ പറഞ്ഞ ലേശ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞവൻ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ, അവൻ വിളിച്ച വിളി നീ കേട്ടാൽ മറ്റാരും വിളിക്കുന്നത് പോലെയല്ല, നിൻ്റെ ശരീരത്തിൽ അത് തിരിച്ചറിയാൻ പറ്റും, നിൻ്റെ കണ്ണുനീരിന് അത് തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. ലോകം തരാത്ത ആ സമാധാനം തരുന്ന, ആ ശാന്തമേറിയ, ആ സമാധാനിപ്പിക്കുന്ന ആ സൗണ്ട് നാരക്കോ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വേദനകളിൽ യേശു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ കാണുവാൻ. ഹല്ലേലൂയ. സഹോദരി മറിയോട് പറയുക, നിൻ്റെ വേദനയിൽ മറ്റാരെക്കാളും വെളിപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ നിൽക്കുക. നാളുകൾ കരയുന്ന ചിലവർ എന്നെ കേൾക്കുന്നുണ്ട് പ്രിയരെ, ഞാൻ നിങ്ങളോട് ഇപ്പോൾ ആത്മാവിൽ പ്രവചിച്ച് പറയുക, യേശു നിങ്ങളുടെ അടുക്കലുണ്ട്, യേശു നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് നിൽക്കുക, യേശുവിൻ്റെ കരമാണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചലിച്ചു തുടങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ ആ അവൾ വെച്ച സ്റ്റെപ്പ് ഒരിക്കലും ലജിച്ചു പോയില്ല. അവൾ എല്ലാവരും എതിർപ്പാണെങ്കിലും എല്ലാ സാഹചര്യങ്ങളും എതിരാണെങ്കിലും യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് മറ്റാരെക്കാളും മുമ്പേ അവൾക്ക് വേണ്ടി യേശു വെളിപ്പെട്ടു. ഇതേപോലെ യേശു നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒരു ചെറിയ ഭാഗം കൂടെ ചിന്തിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു പോകാനേ ഉള്ളൂ. 8-ാം അധ്യായത്തിൽ തൻ ആലയത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ പരീശന്മാരും വേദപണ്ഡിതന്മാരും ഒക്കെ കയ്യിൽ കല്ലെടുത്ത്, പ്രായ ഭേദമില്ലാതെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ കല്ലെടുത്ത് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട, അല്ലെങ്കിൽ പാപിനിയായ ഒരു സ്ത്രീയെ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്, മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ആ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ കാണുന്നത് പുരുഷാരം ഈ സ്ത്രീയുടെ പിറകിലാണ്, എന്നാൽ സ്ത്രീ ആശ്രയവും അഭയവും ആയി
അവൻ്റെ പാദപീഠത്തിലേക്ക് ഓടി വരികയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഞാൻ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അതുകൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. അതിൻ്റെ 10-ാം വാക്യം, യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവരവിടെ നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്. ഈ 9-ഉം 10-ഉം വാക്യങ്ങൾ ഇവനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി ഒരു വലിയ ജനക്കൂട്ടം ദൂരെ നിൽക്കുകയാണ്. അവർ വന്ന് ശിഷ്യന്മാരോട് അല്ലെങ്കിൽ ആലയത്തിൽ ഇരിക്കുന്ന യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരു അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് വിളിച്ചാണ് അവർ തുടങ്ങുന്നത്. കാരണം അവരെല്ലാം പ്രായത്തിൽ മൂത്തവരാണെങ്കിലും ഇവൻ വചനം പഠിപ്പിക്കുകയും അനേര് ഉപദേശിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവരുടെ നോട്ടത്തിൽ യേശുവിനെ അകലത്ത് നിന്ന് കാണുന്നതുകൊണ്ട് അവനൊരു മാസ്റ്ററായിട്ടാണ് കാണുന്നത്. ഒത്തിരി പേർ യേശു എവിടെ ശുശ്രൂഷിച്ചാലും എവിടെ താൻ ഉപദേശിച്ചാലും അവിടെ ജനം കൂടുമായിരുന്നു. അങ്ങനെ കൂടുന്നവരും അവൻ്റെ വായിൽ നിന്ന് ഒഴുകുന്ന ലാവണ്യ വാക്കുകൾ അനേകരെ സൗഖ്യമാക്കി വിടുവിക്കുന്നതും ചെയ്യുന്നതുകൊണ്ട് അവനെ അവർ ഗുരു എന്ന് വിളിച്ചു. അവനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് വന്നത്. ഹല്ലേലൂയ. എന്നാൽ അവർ ദൂരെ നിന്ന് ചോദിച്ചു, ഇവളെ ഞങ്ങൾ കല്ലെറിയണം, ന്യായപ്രമാണം ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ യേശു അവർക്കുള്ള മറുപടി കൊടുത്തു. ഹല്ലേലൂയ. മറുപടി ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. എന്നിട്ട് അവൻ കുനിഞ്ഞിരുന്ന് നിലത്തിരുന്ന് എഴുതിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവരെ നോക്കിക്കൊണ്ടാണത് പറഞ്ഞത്. നോക്കിക്കൊണ്ട് പറഞ്ഞെങ്കിൽ ആർക്കും പോകാൻ കഴിയത്തില്ല. കാരണം അവരവരെ തന്നെ നീതീകരിച്ചവരും അവരവരെ തന്നെ വിശുദ്ധരെന്നും പറയുന്ന ആൾക്കാരാണ്. എന്നാൽ യേശു കുനിഞ്ഞിട്ട് പറഞ്ഞു, എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് വാക്കുകൾ പോലും കൊണ്ട് ശത്രുവിനെ പോലും വേദനിപ്പിക്കാത്തവനാണ്. അല്ലെങ്കിൽ അവനിപ്പോൾ പറയുകയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിഞ്ഞിട്ടെ എന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞിരിക്കുമ്പോൾ ഓരോരുത്തരോരോരുത്തരായി അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ ഓരോരുത്തരോരോരുത്തരായി മടങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ കാണുന്നത് യേശുവും സ്ത്രീയും മാത്രമാണ് അവിടെ നിൽക്കുന്നത്. ഉടനെ അവൻ തല ഉയർത്തിയിട്ട് ചോദിച്ചു, അവരാരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ, ലോകവും പ്രതികൂലവും പ്രശ്നവും നിന്നെ തകർക്കുമെന്നും നിന്നെ കൊല്ലുമെന്നും ആതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ടെങ്കിൽ, ആ പാദപീഠത്തിലേക്ക് നീ അടുത്തു വരുന്നുണ്ടെങ്കിൽ, ഇതുവരെയും കാണാത്ത നിലയിൽ യേശു നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇതുവരെയും കാണാത്ത രീതിയിൽ യേശു നിനക്ക് വേണ്ടി ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് വിശ്വസിക്കാമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കിത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, യേശുവിൻ്റെ കരം നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകത്തിലെ പ്രതിസന്ധികളോ പ്രതികൂലമോ ശത്രുവോ നിങ്ങളെ തകർക്കുവാൻ നിങ്ങളുടെ മുമ്പിലാണ് ആയിരിക്കുന്നതെങ്കിൽ, നിങ്ങളും ഞാനും ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ്റെ പാദപീഠം ആശ്രയമാക്കണം, അവൻ്റെ പാദപീഠത്തിലേക്ക് അണയുവാൻ തയ്യാറാകണം. അങ്ങനെ നിങ്ങൾ ആ പാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് തരികയാണ്, ആ ഹല്ലേലൂയ, ശത്രു നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന എതിരുകളെ മാറ്റുവാൻ, ഹല്ലേലൂയ, നീ അഭയം പ്രാപിച്ചവൻ ശക്തനാണ്. ഹല്ലേലൂയ. ശത്രു നിന്നെ കൊല്ലുമെന്നും നിന്റെ വഴിയടയ്ക്കുമെന്നും ഭീഷണി മുഴുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവൻ്റെ അടുക്കലാണ് നീ വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ യേശു നിനക്ക് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ആ സ്ത്രീയെ ഇപ്പോൾ ലോകപ്രകാരം മരണം കണ്ടവളാണ്, പക്ഷേ അവൾ ആശ്രയിച്ചത്, അവൾ അടുത്തത് ഹല്ലേലൂയ കർത്താവിൻ്റെ അടുത്തായതുകൊണ്ട്, കർത്താവിൻ്റെ പാദപീഠത്തിലായതുകൊണ്ട് അവൾക്ക് നിത്യരക്ഷ കൊടുക്കുവാൻ, നിത്യ മരണത്തിൽ നിന്ന് നിത്യരക്ഷ കൊടുക്കുവാൻ കർത്താവിന് കഴിയുമെന്നുള്ളത് നാം കാണുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ സ്ത്രീ, ഹല്ലേലൂയ, ആ സ്ത്രീ നമ്മുടെ മുഖത്തേക്ക് യേശു നിവർന്നിട്ട് ചോദിക്കുകയാണ്, അവരാരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? ഹല്ലേലൂയ. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാക്യം, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. നിവർന്ന് യേശു ചോദിക്കുമ്പോൾ അവൾ തിരിച്ചു പറയുകയാണ്, ഇല്ല കർത്താവേ. ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, അവിടെ നിന്ന് വേദ പണ്ഡിതന്മാർക്കും നാളുകളായി യേശുവിനെ പരീക്ഷിക്കാൻ കൂടെ നടക്കുന്നവർക്കും യേശുവിനെ എങ്ങനെയും കുറ്റം ചുമത്തണമെന്ന് കരുതുന്നവർക്കും കാണാൻ കഴിയാത്തത് എങ്ങനെ നിനക്ക് കാണാൻ കഴിഞ്ഞത്? അവളെന്നോട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ ഒത്തിരി പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്, അവരെല്ലാം കണ്ണുകൾ പാപത്തിൻ്റെ ലാഞ്ചനയുള്ള കണ്ണാണ്, പക്ഷേ ഞാൻ ഈ അടുത്തു വന്ന എന്നെ കൊല്ലാൻ വിധിയെടുത്തിനെ മാറ്റിയ ഇവൻ്റെ കണ്ണിലേക്ക് ഞാൻ രൂക്ഷമായി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ രക്ഷിതാവിൻ്റെ കണ്ണാണ് കാണുന്നത്, എന്നെ വിടുവിക്കുന്നവൻ്റെ കണ്ണാണ്, എൻ്റെ ജീവിതത്തെ പുതുക്കുന്നവൻ്റെ കണ്ണാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, എൻ്റെ രാജാവേ, എൻ്റെ കർത്താവേ, ഇല്ല കർത്താവേ, ഓ ലോർഡ്,
ഓ മൈ ലോർഡ് എന്നാണ് അവൾ വിളിക്കുന്നത്. ഇന്ന് അടുത്തു വന്നു നിൽക്കുന്നവർക്ക് യേശു ദൈവമായി വെളിപ്പെടുകയാണ്. ആ പുരുഷാരത്തിന്, വേദശാസ്ത്രിമാർക്ക്, പരീശന്മാർക്ക് വെളിപ്പെടാത്ത ഒന്ന് ഈ പാപിനിയായ സ്ത്രീക്ക് വെളിപ്പെട്ടു. അവളുടെ ജീവിതത്തെ വഴിമാറ്റുന്ന രീതിയിൽ യേശു അവൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി ഇതേപോലെ ഒരു ആൻസറായി മാറുകയാണ്. ഇപ്പോൾ തന്നെ അടുത്തു വരുന്നുണ്ടെങ്കിൽ മറ്റാർക്കും വെളിപ്പെടാത്തതുപോലെ അവൻ രക്ഷകനായി, അവൻ വിടുതലിൻ്റെ രാജാവായി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വെളിപ്പെട്ടു വരികയാണ് എങ്കിൽ അത്ഭുതകരമായ സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. എനിക്ക് കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി തീരത്തില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. കാരണം ഞാൻ മരിച്ചാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു ജീവിച്ചുകൊണ്ട് പോയിരുന്നത്. അത്രയും ഒരു ഇതിൽ നിന്നും എനിക്ക് ദൈവം ഒത്തിരി കൃപകളും വരങ്ങളും തന്നു. കാരണം ഒരുപാട് രോഗങ്ങളാൽ ഞാൻ കടന്ന് വലഞ്ഞിരുന്നു മെഡിക്കൽ കോളേജിലും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലും. അവസാനം ഞാൻ തീരുമാനിച്ചു അങ്ങ് മരിച്ചാൽ മതി എന്ന് ഇതിനെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നേന്ന്. പിന്നെ ഞാൻ കിടന്നുകൊണ്ട് എപ്പോഴും ചോദിക്കും ജീവനുള്ള ദൈവം ഉണ്ടോ എന്ന്. എങ്ങനെ ഇത്രയും സിറ്റുവേഷൻ ഞാൻ കിടന്ന് അനുഭവിക്കുന്നു, അത്രയും പെയിനുകളെല്ലാം വന്നു, ബ്ലഡ് നോർമൽ ആവത്തില്ല, അത്രയും കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ ജീവനുള്ള ദൈവമുണ്ടോ എന്ന് ചോദിച്ച സമയത്താണ് എനിക്ക് ടി വി പ്രോഗ്രാം കാണാൻ പറ്റിയതും ദൈവത്തെ അറിയാൻ പറ്റിയതും. പിന്നെ ഞാൻ ഹിന്ദു കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് ചെറിയ ഒരു ഇത് വന്ന്, ഇനി സത്യമാണോ എനിക്ക് രോഗം മാറും. അങ്ങനെ 6 മാസത്തോളം കാലം ഞാൻ പ്രാർത്ഥനയിൽ നിന്നു. എനിക്ക് എന്റെ അവിശ്വാസം കൊണ്ടാണ് 6-ാമത്തെ മാസത്തിൽ ജനുവരിയിൽ എനിക്ക് പൂർണ്ണമായും ദൈവത്തെ എനിക്ക് ഒരു സെക്കൻഡ് കാണാൻ പറ്റും, ജീവനുള്ള ദൈവം ഉണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച സമയത്ത്. അപ്പൊ ഞാൻ തെറിച്ച് താഴെയാണ് വീണത്. അപ്പൊ ആ രൂപത്തെ വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ അന്ന് മുതൽ എന്റെ ബ്ലഡ് നോർമലായി, എനിക്ക് എല്ലുകൾക്കൊന്നും പെയിനും ഇല്ല. പിന്നെ ഒത്തിരി ഇതിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയി. ഞാൻ ഇന്ന് വരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല, കാരണം ഹിന്ദു കുടുംബത്തിലായതുകൊണ്ട് ഞാൻ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഒത്തിരി എതിരുകൾ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ തീരുമാനിക്കുമായിരുന്നു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു പയ്യനെ മാത്രമേ യേശുവ ഞാൻ കല്യാണം കഴിക്കത്തോളാന്ന്. പിന്നെ ഇത്രയും ഇതിലായിരുന്നു രോഗം മാറി. പിന്നെ ഫാസ്റ്ററിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ഫാസ്റ്റർ മുഖാന്തരം അന്ന് ഫാസ്റ്ററിനെ കണ്ട സമയത്ത് തന്നെ എനിക്ക് ഒരു വെളിപ്പാടുണ്ടായിരുന്നു, ഈ ഫാസ്റ്റർ മുഖാന്തരമായിരിക്കും എനിക്ക് വിവാഹാലോചന വരുന്നേന്നുള്ളത്. പക്ഷെ അത് കണക്ക് 1 വർഷം കഴിഞ്ഞപ്പോ ഫാസ്റ്റർ തന്നെ ആലോചന കൊണ്ടുവന്നു. പിന്നെ എനിക്ക് ഇപ്പം നല്ലൊരു കുടുംബത്തെ കുടുംബജീവിതം കിട്ടി. ഇന്നലെ ആയിരുന്നു എന്റെ മാരേജ്. ദൈവം ഒരുപാട് അനുഗ്രഹിച്ച്. കാരണം ഒത്തിരി സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പോഴും ഉണ്ട് എന്റെ വീട്ടില് ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ. പക്ഷെ അതിന്റെ നടുവിലും ദൈവം എല്ലാവരുടെയും വായടപ്പിച്ചു. എന്റെ കല്യാണം എല്ലാരും കൂടെ ചേർത്ത് നടത്തി തന്നു. അത്രയും സന്തോഷം. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആൻസർ തരുന്ന ദൈവത്തിൻ്റെ അടുക്കലാണ് അവരിക്കുന്നത്. അടുത്ത് വരുംതോറും അവൻ്റെ മുഖ തേജസ് നിനക്ക് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എങ്കിൽ ഇന്ന് എത്ര പേർ ഈ സമയത്ത് വിശ്വസിക്കുന്നുണ്ട്, വലിയൊരു മുഖ തേജസ് നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു മഹത്വം കണ്ട സാക്ഷിയായി നീ തീരുവാൻ പോവുകയാണ്. യേശുവേ, എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ശലാധ രാജനാഥിയ, വലിയ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. കണ്ണുകളടച്ച് നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കൈവച്ചാട്ടെ. യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ ഉറപ്പുവരുത്താൻ പോവുകയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് നിൽക്കുന്നവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമായി മാറാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ കർത്താവേ, ടിനു എന്നൊരു പേർ കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി തുറക്കുവാൻ പോവുകയാണ്. ആ സമയത്ത് തന്നെ കർത്താവേ, ഹല്ലേലൂയ, ആശിഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ വിഷയത്തിനകത്ത് കർത്താവ് വിടുതൽ തരികയാണ്, ഹല്ലേലൂയ. അതേപോലെ തന്നെ ഹല്ലേലൂയ സുനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീണ്ട കടബാധ്യതയുടെ അനുഭവത്തിൽ കുഴഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ അവസ്ഥകൾക്ക് കർത്താവ് വിടുതൽ തരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രേഷ്മയ്ക്ക് വേണ്ടി ഒരു തലമുറയുടെ വഴി കർത്താവ് തുറക്കുന്നു. എലിസബത്തിൻ്റെ വിഷയത്തിനകത്ത് കർത്താവ് മറുപടി തന്നു കഴിഞ്ഞു, ഹല്ലേലൂയ. കർത്താവ് ഈ സമയത്ത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്ഭുത വഴികൾ തുറക്കട്ടെ. വിദേശത്തേക്ക് പോകാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും വഴികൾ ഇപ്പോൾ തുറക്കുകയാണ്. വിൽഫ്രഡിന് വേണ്ടി ഒരു വഴി കർത്താവ് തുറക്കുന്നു, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജസ്റ്റിന് വേണ്ടി വിസ സ്റ്റാമ്പ് ചെയ്യപ്പെടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഷിബുവിന് വേണ്ടി ഒരു വലിയ ഗൾഫിലേക്കുള്ള മാർഗം കർത്താവ് തുറന്നു തരികയാണ്. കർത്താവ് ഈ സമയത്ത് തന്നെ അനേകർ എൻ്റെ കൂടെ ചോർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച്
നേഴ്സിംഗ് കഴിഞ്ഞ ചില സഹോദരിമാർ എന്നെ കേൾക്കുന്നു. അതിനകത്ത് ഒരു മകളുടെ പേരാണ് ലില്ലി. ലില്ലി, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി കർത്താവ് തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുകയാണല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ആസ്മകൾ സൗഖ്യമാകട്ടെ, ബാക്ക് പെയിനുകൾ സൗഖ്യമാകട്ടെ, നട്ടലിനേറ്റ ക്ഷതങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ഈ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കഥാവേ, ഒരിക്കൽ കൂടെ കഥാവേ, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രോപ്പർട്ടി സംബന്ധമായ വിഷയത്തിനകത്ത് മറുപടി കൊടുത്തനായി നന്ദി കഥാവേ. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്ന ചിലവർ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നല്ലോ അപ്പ, ബിസിനസ്സിന് ഉയർച്ചയ്ക്ക് വേണ്ടി. അതേപോലെ തലമുറയില്ലാത്തവർ എന്നെ കേൾക്കുന്നു, അവർക്ക് വേണ്ടി അത്ഭുതം കഥാവേ. തലമുറയുടെ വിവാഹം നടക്കാത്തവർ എന്നെ കേൾക്കുന്നു, അവർക്ക് വേണ്ടി കർത്താവ് വഴി തുറന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സകല രോഗികളും സൗഖ്യമായതിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ ഇവർ അങ്ങയോട് ചേരട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിച്ചാട്ടെ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. 65 തുടങ്ങുന്ന നമ്പറുകളിൽ എന്നെ ലഭ്യമാണ്. അതിനകത്ത് വാട്സാപ്പ് ഉണ്ട്. അല്ലിയ, നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ മിസ്സാകുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ലിങ്കുകൾ താഴെ കൊടുക്കുന്നു. അതിനകത്തേക്ക് കടന്നു വരികയും അത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യപ്പെടുന്നു പറഞ്ഞേ ആ സഹോദരങ്ങളെ, തുച്ഛമായ പൈസയിലാണ് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ 4 വർഷവും 8 മാസവുമായി ഇതുവരെയും കർത്താവ് നടത്തിയത് ഓർത്ത് ദൈവത്തിന് നന്ദി. എങ്കിൽ ഇനിയും അധികം കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവ് നമ്മളെ വളർത്തി. ഹല്ലേലൂയ. ഇതുവരെയും ചെയ്ത സഹായിച്ച ഓരോ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കൊല്ലത്തും തിരുവനന്തപുരത്തും നമ്മുടെ ആരാധനകൾ നടക്കുന്നു. ഞായറാഴ്ച 9:30 മുതൽ 12:30 വരെ കൊല്ലം വരിഞ്ഞൻ ടവറിലും, വൈകിട്ട് 4:30 തുടങ്ങി 6:30 വരെയും നെയ്യാറ്റിങ്കര YMCയിലും നമ്മുടെ ആരാധന നടക്കുന്നു. ഞാനില്ലാത്ത ആഴ്ചകളിൽ അഭിഷക്തന്മാർ അവിടെ ശുശ്രൂഷിക്കുന്നു. വലിയ വിടുതലുകൾ സംഭവിക്കുന്നു. നിങ്ങളും കടന്നു വന്ന് വിടുതൽ അനുഭവിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കുന്നു, സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലൊക്കെ നമ്മുടെ ആരാധനകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിംഗപ്പൂരിലുള്ളവർ കടന്നു പറഞ്ഞെന്ന് ഓർപ്പിക്കുകയാണ്. ദൈവ പ്രവൃത്തികൾ നടക്കുന്നു. കഥാവ് നിങ്ങളെ മാനിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.